വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നിതായി എത്തിയിട്ടുള്ളത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊരു ഗ്രില്ലിങ്ങിനൊക്കെ പോകുന്നുണ്ട്, കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് ദുബൈയിൽ നിന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ അവരുമായിട്ട് കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രില്ല് ചെയ്യാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ സ്കിന്നോട് കൂടി തന്നെയാണ് നമ്മളിവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ്ടേ അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണെന്ന് ഞാൻ ഇപ്പോഴും ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്ത നാരങ്ങ നല്ല ഹാർഡായിരുന്നു കേട്ടോ. അങ്ങനെ നാരങ്ങ നീരൊക്കെ ഇച്ചിരി പാടുപെട്ടാണെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടികൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പൊടികൾ ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്, അര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം, രണ്ട് ഏലയ്ക്ക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇത്രയും കൂടെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ലെമൺ ജ്യൂസും ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിച്ചിരി ഈ മസാലയിൽ മുന്തി നിൽക്കണം, മീൻസ് ഒരിച്ചിരി കൂടുതലായിട്ട് നിൽക്കണം. അപ്പോൾ അതാണ് ഈ ഒരു ഗ്രില്ലിൻ്റെ ടേസ്റ്റ് തന്നെ. നമ്മളെ പൊടികളിലെക്കാട്ടിയും ഒരു ഇച്ചിരി ഉപ്പും കൂടാതെ പുളിയും ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് കൂടി ചെയ്യുന്നാൽ ആ ഒരു ചിക്കൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് പിന്നെ നമ്മൾ നേരത്തെ ഞാൻ ചെയ്തു വെക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ പുറത്ത് പോയി കഴിക്കാനുണ്ട്, വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ്, ഡിന്നറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു അര കപ്പോളം എന്താണ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ ചിക്കൻ. അടുത്തായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പിന്നെ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ പിന്നെ അതാണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഈ ഒരു ചിക്കൻ ഒരു 7 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് വൈകുന്നേരം ഡിന്നറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മാരിനേഷൻ ചെയ്യുന്നത്. ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പുറത്ത് പോയി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ബീച്ചിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ദുബൈയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചക്കലത്തത് പുറത്താണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് നമ്മൾ ഫുഡെല്ലാം കഴിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ തണ്ടേ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു മീലാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ടൈം ഇതായത് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ബാരിക് റൈസ് ആണ് ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കൂടാതെ തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെയൊക്കെ റൈസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഈ ഒരു ഊണിൻ്റെ കൂടെ തന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വരുന്നുണ്ട്, എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അവരെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പെണ്ണുങ്ങൾ 3 പേരും കൂടെ കൂടിയിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ നാട്ടിൽ പോവുകയാണ്. അപ്പം നാട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇക്കമാരും മക്കളും കൂടി പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലോ പാർക്കിലോ ഒക്കെ ആയിട്ട് അവർ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ ഷോപ്പ് ചെയ്തുകൊണ്ട് ഇക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് അതിൻ്റെ ഷോപ്പിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പം 2 പേരും വിസിറ്റിന് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്. ഒരാൾ ഈ ഒരു വീക്കിൽ നാട്ടിൽ പോകും. അപ്പോൾ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ജുമിച്ച് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ ചെയ്തിട്ട് ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ബീച്ചിലായതുകൊണ്ട് ബീച്ച് സെറ്റ് എടുക്കാതാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതാണ്ട് ഇതൊരു ബീച്ച് സെറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ, അവർക്ക് എല്ലാവർക്കും കൂടി കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേക്ക് മക്കളെല്ലാവരും തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ എന്താണ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് കടലിലേക്ക് ഇറക്കുന്നില്ല കേട്ടോ, കടൽ നല്ല കൂടുതലാണ്. അപ്പോൾ ഗാർഡൊക്കെ അവിടെ വന്നിട്ട് മക്കളോട് അവിടെ ഇറങ്ങരുത് ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അവർ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ഏതൊരു രീതിയിലും അവർ കളിച്ചോളും. അപ്പോൾ അതാണ്ട് ഒരാൾ അവിടുന്ന് വെള്ളം കോരിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്, മണ്ണിലൊക്കെ ഒഴിച്ച് അവരെന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്.
ഉണ്ട് അവിടെ ഇരുന്നുകൊണ്ട് കുറേ നേരമൊക്കെ നമ്മൾ അവിടെ ഇത് കണ്ടിരുന്ന് സംസാരമൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഇതാ ഇതുപോലെയൊക്കെ കൂടുമ്പോഴത്തേക്ക് എപ്പോഴും ഇവർക്ക് എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ പോകുന്നത്, കാരണം ഇവരുടെ കളി അതുപോലത്തെയാണ്, മണ്ണും വെള്ളമൊക്കെയാണ് കൂടുതലും. അപ്പോൾ ഇതാ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ കടലിൽ നിന്ന്. അപ്പോൾ നമ്മൾ കണ്ട ഇത് കപ്പലിൻ്റെയൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മുളകിട്ട കപ്പലിൻ്റെയും കൂടാതെ തന്നെ നല്ല എരിവുള്ള ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു ഇങ്ങനെ കുറച്ചുകൊണ്ട് ഇരുന്നിട്ട് നല്ല തണുപ്പിൽ സംസാരിച്ച്. അതിന് സമയം പോകുന്നത് അറിഞ്ഞതേയില്ല. പിന്നെ നമ്മൾ കൂടുതൽ സമയം വൈകിക്കാതെ തന്നെ ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് താണ്ടെ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് തീയെല്ലാം കത്തിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചായ തിളപ്പിക്കാനുള്ള ഒരു സ്റ്റൗവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ചായയും ഈ ഒരു തണുപ്പത്ത് നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു ഈവനിങ് എന്ന് പറഞ്ഞാൽ, അതും കൂട്ടുകാരും കൂടിയിട്ട്. അപ്പോൾ ഇത് ഇവരെന്നല്ല കേട്ടോ, നമ്മളിപ്പോൾ കുറച്ച് കൂട്ടുകാരെ കിട്ടുവാണെങ്കിൽ അവരുമായിട്ട് മിക്കവാറും ഒക്കെ ഇതുപോലെ തന്നെ കൂടലുണ്ട് കേട്ടോ. ആ ഒരു സമയം ഭയങ്കര ഒരു സന്തോഷമാണ്, നമ്മുടെ കുറേ ടെൻഷനും കാര്യങ്ങളും ഒക്കെ മറന്നിട്ട് കുറച്ച് സമയമെങ്കിലും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇതാ ആദ്യത്തെ അങ്ങനെ ഒരു സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി, കാരണം അത് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ചെറിയ രീതിയിൽ ചെറിയ പീസസൊക്കെ ആയിരുന്നു ചിക്കൻ്റെ. അപ്പോൾ തവൂക്ക് അല്ലാതെ ഗ്രിൽ ബാർബിക്യൂവിൻ്റെ തന്നെ ചെറിയ പീസസ് ആയിരുന്നു. പല പല മസാലയിലുണ്ടായിരുന്നു കേട്ടോ, രണ്ട് ടൈപ്പ് മസാലയായിരുന്നു അതിൽ മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളതൊരു ഫോയിലിലേക്ക് മാറ്റുകയാണ് അത് ചൂടോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതനുസരിച്ച് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞപ്പം തന്നെ നമ്മൾ മക്കൾക്ക് കൊടുത്തു, കാരണം അത് ചൂടോടുകൂടി കഴിക്കുന്നതാണല്ലോ ഒരു ടേസ്റ്റ് ചൂട് പോകുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് അത് കൊടുത്തു. പിന്നെ ഇതാ നമ്മൾ ബീച്ചിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് അതിന് വീശി കൊടുക്കാനോ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. നമുക്ക് അത് വെച്ചിട്ട് മാറി ഇരുന്നുകൊണ്ട് സംസാരിക്കാമായിരുന്നു. ആ ഒരു സമയത്തേക്കും ഒന്ന് മറച്ചു വെച്ച് കൊടുക്കുക, ഒരു സൈഡായി കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറച്ചു വെച്ച് കൊടുക്കുക, ആ ഒരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നല്ല കാറ്റുണ്ടായിരുന്നു, അത് അന്നേരം നല്ല രീതിയിൽ ഇരുന്ന് കുക്കാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവസാനം നമ്മൾ റൂമിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഈ വെച്ചിട്ടുള്ളത്. അതിൻ്റെ മസാല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴേക്കും. അവസാനത്തെ ട്രിപ്പ് നമ്മൾ പിന്നെ ഗ്രില്ല് ചെയ്യാൻ വെച്ചതിന് ശേഷം എല്ലാവരും കഴിച്ചു തുടങ്ങി, കാരണം ചൂടോടുകൂടി കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഗാർലിക് പേസ്റ്റും കൂടാതെ സലാഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. ഞങ്ങൾ മൂന്ന് പേരും പിന്നെ ആ ഒരു പായിൽ തന്നെ ഇരുന്ന് അങ്ങ് കഴിച്ചു കേട്ടോ. അപ്പം പിന്നെ അങ്ങോട്ട് മാറാനൊന്നും ഇരുന്നില്ല, ഞങ്ങൾ വന്നിടം തൊട്ട് അവിടെ ഇരുന്ന് സംസാരമായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു, ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നല്ലൊരു സായാഹ്നമായിരുന്നു അവരുമൊത്ത്. നമ്മൾ മക്കളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഇവർ വന്നതിന് ശേഷം ഇങ്ങനെ കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് വീക്കെൻഡിൽ പോവുകയാണെങ്കിൽ അടുത്ത വീക്കെൻഡിൽ അവർ ഇങ്ങോട്ട് വരും, അങ്ങനെയൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് കുറച്ച് ദിവസങ്ങൾ. കാരണം ജാബിയൊക്കെ ഫ്രണ്ട്സുമായിട്ടൊന്നും അധികം അവൻ്റെ ഏജിലുള്ള ഫ്രണ്ട്സിനെയൊന്നും കിട്ടാറില്ലായിരുന്നു. പിന്നെ ജുംജിക്കാണെങ്കിലും അവളുടെ ഏജിനൊത്ത കുറച്ച് കൂട്ടുകാരെ കിട്ടി, അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ആ ഒരു ഇതെടുത്ത് നമ്മൾ പോകാറുണ്ട് ഇവരുമായിട്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ കൂട്ടും കൂടി, ആ ഒരു സമയം ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു വീക്കെൻഡിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോകുമ്പോഴത്തേക്ക് നല്ല വിഷമമാകും ഇവർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ താല്പര്യമെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യണേ. എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ പുതിയ നല്ല മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.